സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായ കേരളയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത്. കേരളിനെതിരെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുമുണ്ട്. എന്ത് സംഭവിച്ചാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സൂചന നൽകുന്നത്. എന്നാൽ പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന കേരള സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷവും ശക്തമായി പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ കേരളയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിത്. കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പോലും സ്വപ്നം കാണുവാൻ മടിക്കുന്ന ഈ പ്രൊജക്ട് 60,000 കോടി മുടക്കി കേരളം പ്രായോഗികമാക്കിയാൽ അതൊരു വലിയ കാര്യമാകുമെന്ന് സന്തോഷ് പണ്ഡിത് പറയുന്നു. പക്ഷേ നിലവിൽ എത്രയോ കോടികൾ കടത്തിൽ പോകുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇത് പൂർത്തിയാകുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പണ്ഡിതിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 60,000 കോടിയുടെ പ്രൊജക്ട് എന്ന തലക്കെട്ടോടുകൂടിയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. കേരള അഥവാ സിൽവർ ലൈൻ പ്രൊജക്ട് എതിരെ പ്രതിപക്ഷം വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മറുവശം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. 40 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ മുടക്കിയ പണം ലാഭമാകുമെന്നാണ് മന്ത്രി പറയുന്നത്. 530 കിലോമീറ്റർ നീളം, വെറും 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം, 8 മണിക്കൂർ ലാഭം. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ 20,000 കുടുംബങ്ങൾ കൂടി ഒഴിയേണ്ടി വരും. പക്ഷേ ഇവർക്കായി വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. മുൻപ് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന് എതിരെ ഇടതുപക്ഷം നിലകൊണ്ടിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അന്ന് ഇടതുപക്ഷം പറഞ്ഞത് ഇതെല്ലാം പണക്കാർക്ക് മാത്രമാണെന്നും 1,000,000 കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുമെന്നുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ ഇത് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലേ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ബംഗാളിൽ നന്ദിഗ്രാം സംഭവിച്ചതാണ് ഇതിലൂടെ കേരളത്തിൽ സംഭവിക്കുമെന്നവർ മുന്നറിയിപ്പ് നൽകി. 64 കൊല്ലമായി KSRTC ഇതുവരെ ലാഭത്തിലോടുന്നില്ല. പിന്നെയാണോ കേരളയിൽ 40 വർഷം കൊണ്ട് ലാഭത്തിലാകുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം കേരളയിലല്ല, പകരം എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിലെ കേരളയിൽ ഉണ്ടാകുന്നതിനോടൊപ്പം നല്ല സൗകര്യങ്ങളുമുള്ള ആശുപത്രികളും ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും പല മന്ത്രിമാരും വിദേശത്ത് ചികിത്സ തേടുന്നതെങ്കിലും ഒഴിവാക്കാനാകുമല്ലോ. ഭാവിയിൽ 3 ലൈൻ കാസർഗോഡ് മുതൽ ഷൊർണൂർ വരെയും എറണാകുളത്ത് നിന്നും കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കും നീട്ടും എന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരുന്നു. ആരെയും കുടിയൊഴിപ്പിക്കാതെയാകും പദ്ധതി നടപ്പാക്കുക എന്നതാണ് ഈ 3-ാം പാതയുടെ സവിശേഷതയെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.